നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് എഫ് സി ബാഴ്സലോണയും ഡൈനാമോ കീവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. കീവിൽ ഇന്ത്യൻ സമയം രാത്രി 1:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ 1:30 ഈ മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിൽ ആരൊക്കെയായിരിക്കും റൊണാൾഡോ കൂമാൻ കളിക്കളത്തിലേക്ക് വിടുക? പ്രത്യേകിച്ച് ലയണൽ മെസ്സി സ്കോഡിലില്ലാത്ത സാഹചര്യത്തിൽ, ഒപ്പം തന്നെ നമുക്കറിയാം ജെറാർഡ് പീക്കയ്ക്ക് പരിക്കാണ്, സെർജി റോബർട്ടയ്ക്ക് പരിക്കാണ്, ബുസ്കറ്റസിന് പരിക്കാണ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഫ്രങ്കി ഡിയോങ്ങിന് വിശ്രമം അനുവദിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഏത് രൂപത്തിലുള്ള ഒരു ആദ്യ ഇലവനും കൊണ്ടായിരിക്കും റൊണാൾഡോ കൂമാൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുക? ആരാധകർ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ആര് വിജയിച്ചു കയറുമെന്നതൊരു ചോദ്യമാണ്. കാരണം ലയണൽ മെസ്സി ഇല്ലാതെ ബാഴ്സലോണയ്ക്ക് വിജയിക്കാൻ കഴിയുമോ? മെസ്സി അടങ്ങുന്ന എഫ് സി ബാഴ്സലോണ 2-1 ക്യാമ്പ് നൗവിൽ വെച്ചിട്ട് ഡൈനാമോ കീവിനെ പരാജയപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മെസ്സി കൂടി ഇല്ലെങ്കിൽ ബാഴ്സലോണ ഈ അവേ മത്സരത്തിൽ എങ്ങനെയുള്ളൊരു പെർഫോമൻസ് ആയിരിക്കും പുറത്തെടുക്കുക എന്നറിയാൻ ആരാധകർക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ആരിറങ്ങും ആര് നേടും എന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ബാഴ്സലോണയുടെ ആദ്യ ഇലവൻ എങ്ങനെയായിരിക്കും എന്നൊന്ന് പരിശോധിക്കാം. ഹൂസ്കോ ഡോട്ട് കോം നൽകുന്ന വിവരമനുസരിച്ച് ഗോൾ കീപ്പറായി മാർക്ക് ആന്ദ്രെ ടേസ്റ്റഗൻ തന്നെയായിരിക്കും ഇറങ്ങുക. ഡിഫൻസിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജെറാർഡ് പീക്കെ ഇല്ല, അതുകൊണ്ട് ജോഡി ആൽബ, ലെങ്ലെറ്റ്, മിങ്കോസ ഇറങ്ങാനാണ് സാധ്യത എന്ന് പറയുന്നു. സെർജിനോ ഡെസ്റ്റ് ഉണ്ടാവും വിങ്ങിൽ. ഇനി ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായിട്ട് അലേനയും പ്യാനിക്കും ഇറങ്ങിയേക്കും എന്നാണ് പറയുന്നത്. ഫെഡ്രി, കുട്ടിഞ്ഞോ, ട്രിങ്കാവോ ഈ താരങ്ങൾ മുന്നേറ്റ നിരയിലുണ്ടാകും. ഒപ്പം അന്റോയിൻ ഗ്രീസ്മാൻ അവരുടെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കും. ഇതാണിപ്പോൾ ഹൂസ്കോ ഡോട്ട് കോം പറയുന്ന ഒരു ഇലവൻ. ഒരു പക്ഷേ ഇനിയിപ്പോൾ മതേയ്സ് ഫെർണാണ്ടസിനൊക്കെ അവസരം കൊടുക്കുമോ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളിൽ കണ്ടറിയേണ്ട കാര്യമാണ്. ബാഴ്സലോണ ഈ മത്സരം വിജയിക്കുമെന്നാണ് റാഫ് ടോക്കിൻ്റെ ഒരു പ്രവചനം. ഏകപക്ഷീയമായ 2 ബാഴ്സലോണ വിജയിക്കും. നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകാം. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.